നമസ്കാരം. ലെബനനിൽ വീണ്ടും ഇസ്രായേൽ കരയാക്രമണം തുടങ്ങി എന്നാണ് ഏറ്റവും പുതിയ വിവരം. നേരത്തെ രണ്ട് തവണ സമാനമായ നീക്കം നടത്തിയ ഇസ്രായേലിന് അത്ര സുഖകരമായിരുന്നില്ല അന്നത്തെ കാര്യങ്ങൾ. ഹിസ്ബുള്ളയുടെ യുദ്ധതന്ത്രങ്ങൾക്ക് മുൻപിൽ ഇസ്രായേൽ സൈന്യം അടിപതറിയിരുന്നുവെന്ന്. തോറ്റ കാരണം അന്വേഷിച്ച ഇസ്രായേൽ സംഘം കണ്ടെത്തിയതാ വേണ്ടത്ര ആലോചനയില്ലാതെ പുറപ്പെട്ടത് തെറ്റായി എന്നായിരുന്നു. എന്നാൽ ഇത്തവണയും ഇസ്രായേൽ ഇറങ്ങിയിരിക്കുന്നത് അമിതാത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. വലിയ ആസൂത്രണമുണ്ട് എന്ന് പറയുമ്പോൾ പോലും അവരുടെ പല നിഗമനങ്ങളും തെറ്റാനാണ് സാധ്യതകൾ എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഏതായാലും ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കളെ വധിച്ചത് കൊണ്ട് തന്നെ ആധിപത്യം കിട്ടുമെന്നുള്ള വിശ്വാസമാണ് ഇസ്രായേലിനുള്ളത്. അവരുടെ ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് ഹസൻ നസ്രള്ളയുടെ മരണം ഹിസ്ബുള്ളയെ താൽക്കാലികമെങ്കിലും ഞെട്ടിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ സംഘടനാ ശൃംഖല തകർക്കാൻ സാധിച്ചതാണ് ഇസ്രായേലിന് നിലവിൽ മേൽക്കൈ നൽകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. 3,50,000 താഴെ ജനസംഖ്യയുള്ള പശ്ചിമേഷ്യൻ രാജ്യമാണ് ലെബനൻ. ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന ഈ രാജ്യത്ത് ഫലസ്തീനിൽ നിന്ന് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് പേർ അഭയാർത്ഥികളായി ഉണ്ട്. 1982 ഇവരെ കൂട്ടക്കൊല ചെയ്ത ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളാണ് ഹിസ്ബുള്ളയുടെ പിറവിയിലേക്ക് നയിച്ചത്. ഇറാൻ സൈന്യത്തിന്റെ പിന്തുണയോടെയായിരുന്നു രൂപീകരണം. ഒട്ടേറെ അറബ് രാജ്യങ്ങളുമായി ഒരേ സമയം യുദ്ധം ചെയ്ത മേൽക്കൈ നേടിയ കരുത്തിലാണ് ഇസ്രായേൽ സൈന്യം 1982 ലെബനനിൽ അധിനിവേശം തുടങ്ങിയത്. ഇവരെ പ്രതിരോധിക്കാൻ ഷിയാ പണ്ഡിതർ ഇറാൻ സൈന്യത്തിന്റെ സഹായത്തോടെ ഹിസ്ബുള്ള രൂപീകരിക്കുകയായിരുന്നു. 1985 ഹിസ്ബുള്ള വലിയ സൈനിക ശക്തിയായി മാറി. ഗറില്ല യുദ്ധമുറയാണ് ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചത്, കൂടാതെ ചാവേർ ആക്രമണങ്ങളും. ഇതോടെ ഇസ്രായേലിന് അടിപതറി. ക്രിസ്ത്യൻ സായുധ സംഘടനയായ സൗത്ത് ലബനാൻ ആർമിയുടെ സഹായം കൂടി ലഭിച്ചതോടെ ഹിസ്ബുള്ള വിജയിക്കുകയായിരുന്നു. 2000 ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി. ഒടുവിൽ കടുത്ത പോരാട്ടത്തിന് ശേഷമായിരുന്നു ഇത്. പിന്നീട് നേരിയ അസ്വാരസ്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്നു. എങ്കിലും 2006 വീണ്ടും ഇസ്രായേൽ അധിനിവേശം നടത്തി. 34 ദിവസം നീണ്ട ഈ യുദ്ധം UN മധ്യസ്ഥതയിലാണ് അവസാനിച്ചത്. ഇരുവിഭാഗവും വിജയം അവകാശപ്പെട്ടെങ്കിലും 121 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. മാത്രമല്ല സൈനിക ഉപകരണങ്ങൾ ഹിസ്ബുള്ള വ്യാപകമായി നശിപ്പിച്ചതും ഇസ്രായേലിന് തിരിച്ചടിയായി. എന്തുകൊണ്ട് ഹിസ്ബുള്ളയെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല എന്ന് പരിശോധിച്ച വിനോഗ്രാഡ് കമ്മീഷൻ വേണ്ടത്ര ആസൂത്രണമില്ലായ്മ തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തിയത്. ഹിസ്ബുള്ളയുടെ ശേഷി മനസ്സിലാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും കമ്മീഷൻ കണ്ടെത്തുകയായിരുന്നു. വീണ്ടും 20 വർഷം അടുക്കാനിരിക്കെയാണ് ഇസ്രായേൽ സൈന്യം ലബനാനിലേക്ക് 3rd അധിനിവേശം തുടങ്ങിയിരിക്കുന്നത്. ഇറാന്റെ സഹായത്തോടെ വലിയ സൈനിക ശേഷി ഹിസ്ബുള്ള ഇക്കാലയളവിൽ നേടിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 1.5 ലക്ഷത്തോളം ഭടന്മാർ അവർക്ക് ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. ഗാസയിലെ ഹമാസിനേക്കാൾ ശക്തരാണ് ഹിസ്ബുള്ള എന്ന് ചുരുക്കം. എങ്കിലും ഇസ്രായേലിന്റെ ആദ്യ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയെ ശരിക്കും ഞെട്ടിച്ചു എന്ന വാർത്തകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പക്ഷയിൽ ഇപ്പോൾ ഹിസ്ബുള്ളയെ നേരിടാൻ വേണ്ടി ഇറങ്ങിയാൽ ഇസ്രായേലിന് അത് കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇത്തവണ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വരവ് എന്ന് അവകാശപ്പെടുമ്പോഴും അവിടെ ഹിസ്ബുള്ളയുടെ ശേഷിയെക്കുറിച്ച് പലരും പരിശോധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. മുതിർന്ന സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കർ കൊല്ലപ്പെട്ടതാണ് ഹിസ്ബുള്ളയ്ക്ക് കിട്ടിയ ആദ്യ തിരിച്ചടി. തൊട്ടു പിന്നാലെ പേജർ ആക്രമണമുണ്ടായി. ഇതുവഴി നിരവധി ഹിസ്ബുള്ള നേതാക്കളെ കൊലപ്പെടുത്താനും ഇസ്രായേലിന് സാധിച്ചു. ഹിസ്ബുള്ളയുടെ സംഘടനാ സംവിധാനം തകിടം മറിച്ചുവെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൽ ഒതുങ്ങുന്നതല്ല ഇസ്രായേലിന്റെ ശേഷി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. മിസൈൽ ആക്രമണത്തിൽ നസ്രള്ള കൂടി മരിച്ചതോടെ ഇസ്രായേലിന് അമിതാത്മവിശ്വാസമുണ്ടായി. ലബനാനിലും ഇറാനിലും ഇസ്രായേൽ ചാരന്മാർ ശക്തമായി പ്രവർത്തിക്കുന്നു എന്ന വിവരം പോലും പുറത്തു വന്നു. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മായിൽ ഹനിയെ ഇറാനിലെ അതീവ സുരക്ഷാ മേഖലയിൽ വെച്ച് കൊലപ്പെടുത്താൻ സാധിച്ചതും ഇസ്രായേലിന്റെ ശക്തിയായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്നാൽ കൃത്യമായ ആസൂത്രണം തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നും ഇനി ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. ഇത്രയേറെ തിരിച്ചടി നേരിട്ടത് കൊണ്ട് തന്നെ അവർ അതീവ ജാഗ്രത പാലിക്കും. ഹിസ്ബുള്ളയുടെ അമരത്ത് ആരുമില്ല എന്ന അമിതാത്മവിശ്വാസത്തോടെയാകും ഇസ്രായേൽ ഇനി നീങ്ങാൻ പോകുന്നത്. എന്നാൽ നസ്രള്ള ഉണ്ടായിരുന്നപ്പോഴും പ്രവർത്തനങ്ങളുടെ കടിഞ്ഞാൻ ഈ രംഗത്തെ വിദഗ്ധ രഹസ്യ സംഘങ്ങളായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി ലെബനനിൽ എത്തിയാൽ അത് അവർക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കി കൊടുക്കുക. നേരത്തെ 2 തവണയും ഇസ്രായേലിന് തെറ്റിയ അതേ തിരിച്ചടി തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. വേണ്ടത്ര തയ്യാറെടുപ്പുകളൊന്നുമില്ലാതെ അവിടെ കയറി ലെബനനിൽ കയറി ആക്രമിച്ച അവിടെ വ്യാപിക്കാമെന്ന് കരുതിയാൽ അത് ഇസ്രായേലിനെ ഏൽക്കാൻ പോകുന്ന വലിയ തിരിച്ചടി തന്നെയായിരിക്കും. അത്യാധുനിക ആയുധങ്ങളാണ് ഇസ്രായേൽ ഒരുക്കുന്നതെങ്കിൽ
പരമ്പരാഗതമായ രീതിയിൽ, തെറ്റില്ലാത്ത രീതിയിൽ മനുഷ്യരടക്കമായുധങ്ങളായാണ് ഹിസ്ബുള്ളയുടെ വരവ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാത്തിനും ഉപരിയായി ഇറാന്റെ നിലപാടാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. കണക്കുകളേറെ വീട്ടാനുള്ള ഇറാനും പറ്റിയ ഒരു അവസരത്തിനായി ഇസ്രായേലിനെതിരെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാഥനില്ലാ കളരിയിൽ കയറി കളിക്കാമെന്ന ഇസ്രായേൽ ആത്മവിശ്വാസം പുറത്തെടുത്താൽ അത് നല്ലതായിരിക്കുമെന്ന് ഒരിക്കലും പറയാനാകില്ല. എന്തായാലും പശ്ചിമേഷ്യ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ഇവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ലോകമൊന്നാകെ ഈ ഒരു മേഖലയെ നോക്കിക്കാണുകയാണ്. ഈ ഒരു യുദ്ധം വലിയ യുദ്ധത്തിലേക്ക് കടക്കുമോ, അത് ലോകത്തെ എത്രത്തോളം ബാധിക്കും, അതാണ് കാത്തിരുന്ന് കാണേണ്ടത്.